എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം? പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. നമ്മൾ ചുറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരും നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരുണ്ട്. നമ്മൾ ചിന്തകൾ പോസിറ്റീവായിരിക്കണം, നമ്മൾ ആക്റ്റീവായിരിക്കണം. പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഗൾഫിൽ പോകും, ഗൾഫിൽ പോകുമ്പം പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾ ഇപ്പം ഗൾഫിൽ UAE പോകും, പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് വന്ന ആൾ, അവൾ നല്ല ചാൻസ് ഉണ്ട്, നല്ല ജോബ് ചാൻസ് ഉണ്ട്, ചെന്നിട്ട് നല്ലപോലെ ശ്രമിക്കുക, അതൊരു പോസിറ്റീവായിട്ടുള്ള സംസാരമാണ്. അതേസമയം ചില ആളുകൾ നെഗറ്റീവായിട്ട് സംസാരിക്കും, അവിടെ ഇപ്പം വലിയ ചാൻസ് ഇല്ല, കുറച്ച് ചെന്നിടാനും കുറച്ച് സമയമെടുക്കും, കയ്യിലുള്ള കാശൊക്കെ പോകും, അങ്ങനെ സംസാരിക്കുന്നതാണ് നെഗറ്റീവായിട്ട്. നമ്മുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവായിട്ട്, നമ്മളൊരു ഒരു കാര്യം ചെയ്തിട്ട് അടുത്ത കാര്യത്തിലോട്ട് നമ്മൾ ആക്റ്റീവ് ആവുക, അതാണ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മാർഗം. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുന്നവരോട് മാത്രം നമ്മൾ സംസാരിച്ചു നോക്കുക. പിന്നെ നമ്മളെ തന്നെ, നമ്മുടെ കാര്യങ്ങളെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇപ്പം ഞാൻ ഇന്നൊരു കാര്യം സാധിക്കാൻ പുറത്തു പോകുന്നുണ്ട്, എന്തായാലും നടക്കും, അങ്ങനെ തന്നെ നമ്മുടെ മനസ്സ് പറയുക, ഒരു മൂന്നാല് പ്രാവശ്യം പറയുക. അതേസമയം ചില ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, അത് നടക്കും, അത് കിട്ടും, അത് നടക്കും, കിട്ടും എന്ന് മനസ്സിൽ ഒരുപാട് പ്രാവശ്യം പറയുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. അതൊരു തരം മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പേയും തലേ ദിവസവും പോകുമ്പോഴും എനിക്കത് കിട്ടും, എനിക്കത് കിട്ടും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കും. അതേസമയം ചില ആളുകൾ പോകുന്നതാണ്, ഓ വെറുതെ പോകുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നു. ഓ അങ്ങനല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇപ്പം പോസിറ്റീവായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യം ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവരാണ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളൊരു യാത്ര പുറപ്പെടുന്നു, അത് ലക്ഷ്യസ്ഥാനത്തെത്തും എന്ന് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും. അതേസമയം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ, ഓ പോകുന്നില്ല, പോവാ, നടക്കത്തില്ല, അങ്ങനല്ല. പോസിറ്റീവായിട്ട് എപ്പോഴും നമ്മുടെ എപ്പോഴും പോസിറ്റീവായിട്ട്, അതിനൊരു പോസിറ്റിവിറ്റി വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നവരോട് മാത്രം കുറച്ച് സംസാരിക്കുക. പിന്നെ നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മൾ തന്നെ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോകുന്നത്, അത് നടക്കും എന്ന് ഒരുപാട് പ്രാവശ്യം നമ്മൾ മനസ്സുകൊണ്ട് പറയുക, അല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോൾ പുറത്ത് ഉറക്കെ സംസാരിക്കും. അതൊരു മാർഗമാണ്. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യത്തിലോട്ട് എൻഗേജ്ഡ് ആവുക, നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കാതിരിക്കുക. എപ്പോഴും ആക്റ്റീവായിട്ട് മൈൻഡ് എപ്പോഴും ആക്റ്റീവായിട്ടുള്ളവർ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. നമ്മളൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ ഒരു കോൺവെർസേഷനോ, വല്ല ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവുക, ആളിലൂടെ നമ്മൾ പോസിറ്റീവായിട്ട് നടക്കും എന്ന് മനസ്സ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. അതൊരു തരം മാനിഫെസ്റ്റേഷനാണ്. അങ്ങനെയാണ് ഈ ബിസിനസ്സൊക്കെ നടക്കുന്ന എല്ലാവരും. ഈ ഇപ്പം അംബാനി ഇങ്ങനെ ഇത്രയും വലിയ സമ്പന്നനായ അംബാനി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട്, പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ടാറ്റയ്ക്ക് പോസിറ്റീവ്, അതൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് നഷ്ടത്തിലോട്ട് പോകുമ്പോൾ എന്നുള്ള ചിന്ത അവരതിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, പക്ഷെ പോസിറ്റീവായിട്ട് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ലൊരു ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.